എന്തുകൊണ്ടാണ് ബസ്സിൽ സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കാത്തത് എന്ന് നിങ്ങൾക്കറിയുമോ? ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ കേടാകുന്ന ജ്യൂസ് ഏതാണെന്ന് അറിയുമോ? 20 വർഷമായി ഒരു മത്തങ്ങ ഈ കെട്ടിടത്തിന് മുകളിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഓറഞ്ച് ആണോ അതോ ഓറഞ്ച് നിറമാണോ ആദ്യം ഉണ്ടായത്? ഒരാൾ നിർമ്മിച്ച നിയമം അയാൾക്ക് തന്നെ ഭാര്യയായി മാറിയ കഥ കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയെ കാണാൻ ആശുപത്രിയിൽ പണം അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതുപോലെയുള്ള നിരവധി രസകരമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളടങ്ങിയ അടിപൊളി ഫാക്ട് വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്പർ 15, പല മോഡലുകളിലുള്ള സൈക്കിൾ നാം കണ്ടിട്ടുണ്ട്, എന്നാൽ സ്വർണം പ്ലേറ്റ് ചെയ്ത് നിർമ്മിച്ച സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് 24 ക്യാരറ്റ് സ്വർണം ഉപയോഗിച്ച് പ്ലേറ്റ് ചെയ്താണ്. ബ്രിട്ടീഷ് കമ്പനിയായ ഗോൾഡ് ജിനിയാണ് ഈ സൈക്കിൾ നിർമ്മിച്ചത്. ഇനി ഈ സൈക്കിളിൻ്റെ വില കൂടി കേട്ടോളൂ, ഏകദേശം 2.5 കോടിയിലധികം രൂപയാണ് ഈ സൈക്കിളിൻ്റെ വില. നമ്പർ 14, ഒരു പുതിയ മോഡൽ പുറത്തിറക്കുമ്പോൾ മിക്ക മൊബൈൽ കമ്പനികളും ആ ഫോണിൻ്റെ പ്രൊമോഷന് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത്തരത്തിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ട്വിറ്ററിൽ തങ്ങളുടെ S-Pen എന്ന പുതിയ മൊബൈൽ ഫോൺ മോഡലിൻ്റെ പരസ്യം നൽകാൻ ശ്രമിച്ച OnePlus കമ്പനി അബദ്ധവശാൽ സാംസങ് കമ്പനിയുടെ Galaxy Note 20 Ultra ഫോണിൻ്റെ പരസ്യമാണ് പോസ്റ്റ് ചെയ്തത്. അബദ്ധം മനസ്സിലാക്കി അവർ 10 മിനിറ്റിനുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പലരും ഇതിനെ വെറും അബദ്ധമായി കാണാതെ സാംസങ്ങിൻ്റെയും OnePlus മാർക്കറ്റിംഗ് തന്ത്രമായും കരുതുന്നുണ്ട്. നമ്പർ 13, ഫിൻലൻഡ് ഗവൺമെന്റിന്റെ ഒരു പുതിയ തീരുമാനമാണ് എടുത്തത്. തങ്ങളുടെ രാജ്യത്തുള്ള ഭവനരഹിതരായി തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് വൈ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹായത്തോടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന വീടുകൾ ഏറ്റെടുത്ത് വാസയോഗ്യമാക്കി കൈമാറാനുള്ള തീരുമാനമാണിത്. വീട് ലഭിക്കുന്നവരിൽ നിന്നും അവരാൽ കഴിയുന്ന മാസവാടക സർക്കാർ ഈടാക്കും. അതുപോലെ തന്നെ വാടക കൃത്യമായി നൽകിയാൽ സർക്കാരിൽ നിന്നും അവർക്ക് ചെറിയ ചെറിയ ധനസഹായങ്ങളും ലഭിക്കും. ഫിൻലൻഡ് സർക്കാരിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യണേ നിങ്ങളുടെ മറുപടി. നമ്പർ 12, പല രാജ്യങ്ങളിലും നിലവിലുള്ളത് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ്. ചില അപൂർവം സാഹചര്യങ്ങളിൽ ചില നിയമങ്ങൾ അവ നിർമ്മിച്ചവയ്ക്ക് തന്നെ പുലിവാലാകാറുമുണ്ട്. പുരാതന കാലഘട്ടത്തിലെ സിസിലി സാമ്രാജ്യത്തിലെ കറ്റാനിയ പ്രവിശ്യയുടെ ഭരണാധികാരിയായ കരോണ്ടസ് തന്റെ ജനപ്രതിനിധി സഭയിൽ ആരും ആയുധവുമായി വരരുത് എന്നും അഥവാ വന്നാൽ അവരെ അവർ കൊണ്ടുവന്ന ആയുധം ഉപയോഗിച്ച് വധിക്കുമെന്നുള്ളതിന് നിയമമുണ്ടാക്കി. ആ നിയമം കരോണ്ടസിന് തന്നെ വിനയായി. ഒരു തവണ വേട്ടയ്ക്ക് പോയി മടങ്ങിയ വരുന്ന വഴിക്ക് വീട്ടിലേക്ക് പോകാതെ കരോണ്ടസ് തന്റെ പക്കൽ ആയുധമുണ്ട് എന്ന കാര്യം ഓർക്കാതെ നേരെ ജനപ്രതിനിധി സഭയിലേക്ക് കയറിച്ചെന്നു. എല്ലാവരും ആശ്ചര്യത്തോടെ തന്നെ നോക്കുന്നത് കണ്ടപ്പോഴാണ് കരോണ്ടസിന് തന്റെ അബദ്ധം മനസ്സിലായത്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിയമം നിയമമാണെന്നും അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ആയുധം നെഞ്ചിലേക്ക് കുത്തിയിറക്കി സ്വന്തം ജീവനെടുത്തു. നമ്പർ 11, തെലങ്കാനയിലെ ഒരു ചെറുകിട കച്ചവടക്കാരനായ നായ്ക്കറിന് നേരിട്ട് ദുര്യോഗം കേട്ടോളൂ. തുടർച്ചയായി വയറുവേദന അനുഭവപ്പെട്ട നായ്ക്കർ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തിയപ്പോഴാണ് വയറിനുള്ളിലെ രോഗം കണ്ടെത്തിയത്. രോഗത്തിന്റെ ഏക ചികിത്സ ശസ്ത്രക്രിയ മാത്രമാണെന്നും അതിനേകദേശം 400,000 രൂപയോളം ചിലവ് വരുമെന്നും മനസ്സിലാക്കിയ നായ്ക്കർ കച്ചവടം ചെയ്തും കടം വാങ്ങിയും പണം സ്വരൂപിക്കാൻ തുടങ്ങി. അത്തരത്തിൽ ശേഖരിച്ച 2 ലക്ഷത്തോളം രൂപ നായ്ക്കർ ഒരു സഞ്ചിയിലാക്കി വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചത്. എന്നാൽ ഒരു ദിവസം തന്നെ പണസഞ്ചി പരിശോധിച്ച നായ്ക്കർ ആകെ സ്തബ്ധനായിപ്പോയി. പണസഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ നോട്ടുകളും എലി കരണ്ട് തുണ്ടം തുണ്ടമായി കിടക്കുകയാണ് അദ്ദേഹം കണ്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ നായ്ക്കർ ആ കീറിയ നോട്ട് അടുത്തുള്ള ബാങ്കിലെത്തിച്ചു. മാറിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ബാങ്ക് അധികൃതർ അതിന് വിസമ്മതിക്കുകയും വേണമെങ്കിൽ നോട്ട് റിസർവ് ബാങ്കിൽ നൽകി മാറുവാൻ ഉപദേശിക്കുകയും ചെയ്തു. അതിനുശേഷം പാവനായക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും ആർക്കും ഒരു വിവരവുമില്ല കേട്ടോ. നമ്പർ 10, പല വെറൈറ്റി ജ്യൂസുകളും നാം കുടിച്ചിട്ടുണ്ടാകും, എന്നാൽ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ കേടാകുന്ന ജ്യൂസ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് കരിമ്പിൻ ജ്യൂസാണ്. കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കിയതിനു ശേഷം വെറും 15 മിനിറ്റ് മാത്രമാണ് ജ്യൂസിൻ്റെ ആയുസ്. ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം കരിമ്പിൽ ജ്യൂസ് കേടായാലും അതിൻ്റെ രുചിക്ക് വ്യത്യാസമുണ്ടാവില്ല എന്നതാണ്. കരിമ്പിൻ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോഷക ഘടകങ്ങളും ആ 15 മിനിറ്റിനുള്ളിൽ ഇല്ലാതാകുകയും ചെയ്യും. അതുകൊണ്ട് ഇനി എപ്പോൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോയാലും നിങ്ങളുടെ കൺമുന്നിൽ തയ്യാറാക്കുന്ന ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. നമ്പർ 9, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ സാധിക്കും. അതെന്താണെന്നോ, ദിവസേന എന്തൊക്കെ കഴിച്ചാലും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ആദ്യത്തേത്. 2, ആഴ്ചയിൽ 6 ദിവസം കൃത്യമായി വ്യായാമം ചെയ്ത ശേഷം 7 ദിവസം ശരീരത്തിന് വിശ്രമം നൽകുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളും ദിവസേന നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചാൽ നിങ്ങൾ ഉറപ്പായി നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കി നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ കഴിയില്ല എന്ന് കൂടി അറിഞ്ഞുകൊള്ളൂ. നമ്പർ 8, ഒരു രസകരമായ സർവേ ഫലം കേട്ടോളൂ. 1950 ശേഷം ജനിച്ച ആളുകളിൽ സ്വാർത്ഥത വർദ്ധിച്ചു എന്നാണ് ആ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. 1950 ശേഷം ജനിച്ച ഓരോ ആളുകളുടെയും സ്വാർത്ഥത അതിനു മുന്നേയുള്ള കാലഘട്ടത്തിൽ ജനിച്ച ആളുകളെക്കാൾ 40% വർദ്ധിച്ചു എന്നാണ് സർവേയുടെ ഫലത്തിൽ പറയുന്നത്. 1950 മുന്നേയുള്ള കാലഘട്ടത്തിലെ ആളുകൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറവാണ് അതിനുശേഷം ജനിച്ച ആളുകൾ കെയർ ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാര്യം. എന്തായാലും ഒന്ന് പറഞ്ഞോട്ടെ, സ്വാർത്ഥത അത്ര നല്ല കാര്യമല്ല കേട്ടോ. നമ്പർ 7,
ന്യൂയോർക്കിലെ കെനൽ മഗ്രോ യൂണിവേഴ്സിറ്റി കോളേജ് ടവറിന്റെ മുകളിൽ 1997 അജ്ഞാതനായ ആരോ ഒരാൾ ഒരു 30 kilograms ഭാരം വരുന്ന ഒരു മത്തങ്ങ കുത്തിവെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഇന്നും ആ മത്തങ്ങയുടെ അവശിഷ്ടം കോളേജിന്റെ കെട്ടിടത്തിന്റെ തുമ്പിൽ കാണുവാൻ സാധിക്കും. ഏറ്റവും ആശ്ചര്യപ്പെടുന്ന കാര്യം എന്തെന്നാൽ 173 meters ഉയരമുള്ള ഈ ടവറിന് മേലെ ആരാണ് ഈ മത്തങ്ങ കൊണ്ടുവച്ചത് എന്നും എങ്ങനെയാണ് അവിടെ മത്തങ്ങ എത്തിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും ആർക്കും അറിയില്ല എന്നതാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടരുകയാണ്. രസകരമായ മറ്റൊരു കാര്യം, ആ മത്തങ്ങ വെച്ച ആളെ കണ്ടെത്താൻ ഇന്നും കോളേജ് അധികൃതർ ശ്രമം തുടരുന്നു എന്നതാണ്. നമ്പർ 6. സ്ക്രീനിൽ കാണുന്ന പഴം ഏതാണെന്ന് നിങ്ങൾക്കറിയുന്നു. കാഴ്ചയിൽ സ്ട്രോബെറി പോലെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായും തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഈ പഴത്തിന്റെ നിറം സ്ട്രോബെറി പോലെയല്ല. ഈ ഫ്രൂട്ടിന്റെ പേര് പൈൻബെറി എന്നാണ്. സ്ട്രോബെറിയുടെ രുചി നേർ വിപരീതമാണ് ഈ പഴത്തിന്റെ രുചി. ഈ പഴത്തിന്റെ രുചി ഏകദേശം പൈനാപ്പിളിന്റെ രുചിക്ക് സമമാണ്. അതുകൊണ്ട് തന്നെയാണ് പൈനാപ്പിളിന്റെയും സ്ട്രോബെറിയുടെയും പേരുകളിൽ നിന്നും കടമെടുത്ത് ഈ പഴത്തിന് പൈൻബെറി എന്ന് പേരിട്ടത്. നമ്പർ 5. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഹോസ്പിറ്റലുകളിൽ ഒരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവരെ കാണാൻ എത്തുന്നവർ 50 rupees ഫീസ് അടച്ചാൽ മാത്രമേ അവർക്ക് രോഗിയെ കാണുവാനുള്ള പാസ് ലഭിക്കുകയുള്ളൂ എന്നതാണ്. സന്ദർശകരിൽ നിന്നും വാങ്ങുന്ന 50 rupees ഹോസ്പിറ്റലുകാർക്ക് വരുമാനം കൂട്ടും എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സന്ദർശകരിൽ നിന്നും വാങ്ങുന്ന 50 rupees ആ വ്യക്തി സന്ദർശിക്കുവാൻ വരുന്ന രോഗിയുടെ ആശുപത്രി ബില്ലിൽ നിന്നും കുറവ് ചെയ്യുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത്. എന്തായാലും ഈ റൂൾ മൂലം ആശുപത്രിയിലെ അനാവശ്യ സന്ദർശനങ്ങളും തിക്കും തിരക്കും കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിലെ രോഗികൾക്ക് ആവശ്യത്തിന് വിശ്രമവും സ്വസ്ഥതയും ലഭിക്കുവാൻ തുടങ്ങി. നമ്പർ 4. ഓറഞ്ച് നിറമാണോ അതോ ഓറഞ്ച് പഴമാണോ ആദ്യമുണ്ടായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി കൂടുതൽ ചിന്തിക്കേണ്ട കേട്ടോ. ആദ്യമുണ്ടായത് ഓറഞ്ച് പഴം തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഓറഞ്ച് പഴത്തെ യെല്ലോ റെഡ് ഫ്രൂട്ട് എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ ആ പേര് മാറി ഓറഞ്ച് എന്നാകുകയും അതോടൊപ്പം ഓറഞ്ചിൻ്റെ നിറം യെല്ലോ റെഡ് എന്നതാണ് പകരം ഓറഞ്ച് എന്നറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. നമ്പർ 3. എവിടെയെങ്കിലും നമുക്ക് ഫ്രീ വൈഫൈ ലഭിച്ചാൽ അപ്പോൾ തന്നെ നമ്മളത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാറില്ലേ? എന്നാൽ നിങ്ങൾ സിംഗപ്പൂരിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല കേട്ടോ. കാരണം സിംഗപ്പൂരിൽ ഒരാളുടെ വൈഫൈ കണക്ഷൻ അയാളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അഥവാ നിങ്ങൾ മറ്റൊരാളുടെ വൈഫൈ ഫ്രീ ആയി ഉപയോഗിക്കുന്നു എന്ന് ആ കണക്ഷൻ്റെ ഉടമ അറിയുവാനിടയാൽ അയാൾ നിങ്ങളുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 3 years തടവും ഏകദേശം 750,000+ ഫൈനും കിട്ടുകയും ചെയ്യും. ഭീകരം അല്ലേ? നമ്പർ 2. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു ചിത്രമാണ്. അതിന് കാരണം കൂടി കേട്ടോളൂ. ഫോട്ടോയിൽ കാണുന്ന സ്ത്രീക്ക് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് അവരുടെ മുടി മുഴുവൻ നഷ്ടമായി. അതുകൊണ്ട് അവർ തൻ്റെ തലമുടിയിൽ മുടിയുടെ ആകൃതിയിലുള്ള ടാറ്റു പതിച്ചു. ഈ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് നിരുപദ്രവചരകമായ ഏത് മാർഗങ്ങളും സ്വീകരിക്കാം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ഇത്രയേറെ വൈറലായത്. നമ്പർ 1. ഇന്ന് പുറത്തിറങ്ങുന്ന എല്ലാ കാറുകളിലും സീറ്റ് ബെൽറ്റുകൾ നിർബന്ധമായി ഘടിപ്പിച്ചിരിക്കും. എന്നാൽ ബസ്സുകളിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റുകൾ ഘടിപ്പിക്കാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം എന്താണെന്ന്, കാറുമായി താരതമ്യം ചെയ്യുമ്പോൾ ബസ്സിന് കാറിനേക്കാൾ ഉയരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബസ് അപകടത്തിൽപ്പെട്ട് ഇടിക്കുന്ന സാഹചര്യത്തിൽ അപകടത്തിൻ്റെ ആഘാതം ബസ്സിൻ്റെ താഴ്ന്ന ഭാഗത്താണ് കൂടുതലായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ ഇരിക്കുന്നവർക്ക് ആ അപകടത്തിൻ്റെ ആഘാതം വളരെ കുറച്ച് മാത്രമേ അനുഭവപ്പെടൂ. എന്നാൽ കാറിൻ്റെ കാര്യത്തിൽ അത് നേരെ വിപരീതമാണ്. കാർ ഇടിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഇഴിയുടെ ആഘാതം കാറിനുണ്ടായ ആഘാതത്തിന് സമമായി അനുഭവപ്പെടും. അതുപോലെ തന്നെ കാറിനേക്കാളും ഉറപ്പുള്ള ബോഡി ആയിരിക്കും ബസ്സിനുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടിയിടിയിൽ ബസ്സിനുണ്ടാകുന്ന തകർച്ചയേക്കാൾ കൂടുതൽ തകർച്ച സംഭവിക്കുന്നത് കാറുകൾക്കായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടാണ് കാറുകളിലേതുപോലെ ബസ്സിൽ സീറ്റ് ബെൽറ്റുകൾ ഘടിപ്പിക്കാത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കിഡിലൻ ഫാക്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്ത കിഡിലൻ വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.